നമസ്കാരം. ഓരോ വ്യക്തിയുടെയും കൈപ്പത്തിയിലെ രേഖകളുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് ഹസ്തരേഖ ശാസ്ത്രം. കൈപ്പത്തിയുടെ ആകൃതി, നിറം, രേഖകൾ, വലിപ്പം തുടങ്ങിയവയാണ് ഹസ്തരേഖാ ശാസ്ത്രത്തിൽ നിരീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ നിരീക്ഷിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഭാവി പ്രവചിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഹസ്തരേഖാ ശാസ്ത്രത്തിൽ പ്രധാനമായി നാല് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഫലമാണ് പ്രവചിക്കുന്നത്. ഇവ കുടുംബ പശ്ചാത്തലം, ദാമ്പത്യ ജീവിതം, ആരോഗ്യം, ഭാഗ്യം എന്നിവയാകുന്നു. സാധാരണയായി ഇടത് കൈപ്പത്തി പൈതൃകമായ വിവരങ്ങളും വലത് കൈപ്പത്തി ജനനശേഷമുള്ള വിവരങ്ങളെയും സൂചിപ്പിക്കുന്നു. അതിനാൽ ഒരാളുടെ 80% കാര്യങ്ങൾ വലത് കൈപ്പത്തിയിലൂടെയും 20% കാര്യങ്ങൾ ഇടത് കൈപ്പത്തിയിലൂടെയുമാണ് പ്രവചിക്കുന്നത്. പുരുഷന്മാരുടെ വലത് കൈയും സ്ത്രീകളുടെ ഇടത് കൈയുമാണ് രേഖ പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നത്. ഓരോ വ്യക്തിക്കും ഹസ്തരേഖയും കൈയുടെ ഫിംഗർ പ്രിന്റ് പോലും വ്യത്യാസമുണ്ടാകുന്നതാണ്. ഒരു വ്യക്തിയുടെ പെരുവിരൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. അതിനാൽ തന്നെ മഹാഭാരതത്തിൽ ഏകലവ്യന്റെ പെരുവിരൽ ഗുരുദക്ഷിണയായി ദ്രോണാചാര്യർ ചോദിക്കുന്നതും ഹസ്തരേഖാ ശാസ്ത്രപ്രകാരം ഒരു വ്യക്തിയുടെ പെരുവിരൽ അടിസ്ഥാനമാക്കി ആ വ്യക്തിയുടെ സ്വഭാവവും ഭാവിയും തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ പെരുവിരലിന് വളരെയധികം പ്രാധാന്യം വന്നു ചേരുന്നതുമാണ്. ഈ വീഡിയോയിലൂടെ പെരുവിരലുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാവിയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഒട്ടും വളയാതെ പെരുവിരലിന്റെ തുമ്പിൽ ചെറിയ സമ്മർദ്ദം അഥവാ പ്രഷർ കൊടുക്കുമ്പോൾ ആ പെരുവിരൽ ഒട്ടും വളയാതെ വളരെ ദൃഢമായി ഇരിക്കുകയാണെങ്കിൽ അത്തരം വ്യക്തികൾ വളരെ ദൃഢതയാർന്ന സ്വഭാവക്കാരാകുന്നു. ഇവരുടെ സ്വഭാവം സാഹചര്യം അനുസരിച്ച് ഒരിക്കലും മാറുന്നതല്ല. കൂടാതെ ഇവർക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആരുടെയും മുഖത്തടിച്ച് എന്ന പോലെ ഇവർ മുൻപിൻ നോക്കാതെ പറയുന്നതുമാണ്. അതിനാൽ തന്നെ ഇവർക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഒപ്പം കൂടുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും ഇവർ പോകുന്നതുമാണ്. കൂടാതെ ഇവരുടെ ജീവിതത്തിൽ തർക്കങ്ങൾ കൂടുതലാകുന്നതുമാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ആലോചിച്ച ശേഷം മാത്രം ഇവർ തീരുമാനം എടുക്കുകയുള്ളൂ. കൂടാതെ ലാഭവും നഷ്ടവും നല്ല പോലെ മനസ്സിലാക്കിയ ശേഷം മാത്രമേ പുതിയ ചുവട് ജീവിതത്തിൽ ഇവർ വയ്ക്കൂ. ധനപരമായി ഇവർ പിശുക്ക് കാണിക്കുന്നവരാകുന്നു. എത്ര സമ്പാദിച്ചാലും എപ്പോഴും അത് പോരാ എന്ന അഭിപ്രായക്കാരുമാണിവർ. എന്നാൽ ഇവരുടെ നിശ്ചയദാർഢ്യത്താൽ ഇവർ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്നവരാകുന്നു. ആർക്കു മുൻപിലും ഇവർ തല കുനിക്കുവാൻ ആഗ്രഹിക്കാത്തവരാണ്. അതിനാൽ തന്നെ വിജയം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഇവർക്ക് മുൻപിൽ ഉണ്ടാവുകയുള്ളൂ. അല്പം വളയുന്നവ. ചില വ്യക്തികളുടെ പെരുവിരൽ അല്പം വളയുന്നവയാകുന്നു. ഇത്തരത്തിൽ പെരുവിരലിന്റെ മുകൾ ഭാഗത്ത് അല്പം സമ്മർദ്ദം കൊടുക്കുമ്പോൾ അവരുടെ പെരുവിരൽ വളയുന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ കുറച്ച് വിട്ടുവീഴ്ച മനോഭാവം ഉള്ളവരാകുന്നു. ഇവർ ജീവിതത്തിൽ മറ്റുള്ളവരോട് കരുണയുള്ളവരും മറ്റുള്ളവരെ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങുന്നവരുമാകുന്നു. സമൂഹത്തിൽ ഏത് കാര്യത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്നവരും അതിനാൽ സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരുമാണിവർ. ഏത് സാഹചര്യത്തിലും ജീവിക്കുവാൻ സാധിക്കുന്നവരുമാണിവർ. ജീവിതത്തിൽ അതിനാൽ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാതെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. ഇവർക്ക് ദൃഢമായ കാഴ്ചപ്പാടുകൾ കുറവായിരിക്കും. അവസരോചിതമായി ചിന്തിക്കുന്നവരുമാണിവർ. മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് ഇവരുടെ മുഖമുദ്രയാകുന്നു. അതിനാൽ തന്നെ ധാരാളം സുഹൃത്തുക്കൾ ഇവർക്ക് ഉണ്ടാകുന്നതുമാണ്. പുതിയ അവസരങ്ങൾക്കും ചിന്തകൾക്കും ഇവരുടെ മനസ്സ് എപ്പോഴും തയ്യാറാകുന്നതുമാണ്. മറ്റുള്ളവരെ ചിലപ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ ഇവർ സാമ്പത്തികമായി പോലും സഹായിക്കുന്നവരാകുന്നു. ഭാവിയെക്കുറിച്ച് വലുതായൊന്നും ആഗ്രഹിക്കുകയോ തീരുമാനിക്കുന്നവരോ അല്ല ഇവർ. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നവരാണിവർ. അതിനാൽ തന്നെ ഇവർ പല സാഹചര്യങ്ങളിലും മറ്റുള്ളവർ പരാജയപ്പെടുമ്പോൾ സാഹചര്യമനുസരിച്ച് തീരുമാനങ്ങൾ പെട്ടെന്ന് മാറ്റുകയും അവർ വിജയിക്കുകയും ചെയ്യുന്നത് ഇവരുടെ വലിയ ഒരു കഴിവാകുന്നു. നന്നായി വളയുന്നവ. ചില വ്യക്തികളുടെ പെരുവിരൽ നന്നായി വളയുന്നവയാകുന്നു. അല്പം സമ്മർദ്ദം ചെലുത്തുമ്പോൾ തന്നെ ഇവരുടെ പെരുവിരൽ 90 ഡിഗ്രിയോളം വളയുന്നവരാകുന്നു. ഇത്തരം വ്യക്തികൾ വിശാല മനസ്കരാണ്.
തന്നെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ കുറിച്ച് ഇവർ ആദ്യം ആലോചിക്കുന്നതുമാണ്. അതിനാൽ തന്നെ ഇവർക്ക് ഭാവിയിൽ ഇത് ദോഷമായി വന്ന് ചേരുന്നതുമാണ്. പലരും ഇവരുടെ ഈ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യുന്നതുമാണ്. അതിനാൽ തന്നെ പലപ്പോഴും ഇവരുടെ സമയവും ധനവും നഷ്ടപ്പെടുന്നതുമാണ്. മറ്റുള്ളവരോട് ഇവർക്ക് ഒരിക്കലും പറ്റില്ല എന്ന് പറയുവാൻ സാധിക്കുന്നതുമല്ല. അതിനാൽ ജീവിതത്തിൽ കഴിവുണ്ടായാലും ഇവർക്ക് പലപ്പോഴും അർഹിക്കുന്ന വിജയം നേടുവാൻ സാധിക്കുന്നതുമല്ല. മറിച്ച് മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്തുന്നതിൽ ഇവർ സന്തോഷം കണ്ടെത്തുന്നവരാകുന്നു. അതിനാൽ തന്നെ തങ്ങളുടെ ലക്ഷ്യം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ ഇവർ അവരുടെ ലക്ഷ്യത്തിൽ പലപ്പോഴും എത്തിച്ചേരാതെ വരുന്നതുമാണ്. കൂടാതെ ഇവർ വളരെ പെട്ടെന്ന് സ്വഭാവം മാറുന്നവരാകുന്നു. ചില ദിവസങ്ങളിൽ ഇവർ വളരെ സന്തോഷപ്പെട്ടിരിക്കുകയും എന്നാൽ അടുത്ത ദിവസം തന്നെ വിഷമിച്ചിരിക്കുന്നതും ഇവരുടെ സ്വഭാവ സവിശേഷതയാകുന്നു. അതിനാൽ മറ്റുള്ളവർ തങ്ങളുടെ വിശാല മനസ്കത ദുരുപയോഗം ചെയ്യാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിൽ മൂന്ന് തരം വ്യക്തികളുടെ സ്വഭാവം ഹസ്തരേഖാശാസ്ത്രത്തിൽ പറയുന്നു. അതിനാൽ ഒരു വ്യക്തിയുടെ പെരുവിരൽ കൊണ്ട് അവരുടെ സ്വഭാവം എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമാണ്.